തന്റെ തോൽവിയിൽ ബിജെപി ജില്ലാ നേതൃത്വത്തിനും പങ്കുണ്ടെന്ന് ആരോപിച്ച് തിരുവനന്തപുരത്ത് ബിജെപിക്കായി മത്സരിച്ച സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ തിരുവനന്തപുരം മണ്ഡലത്തിലെ തന്റെ പ്രചാരണത്തിൽ ജില്ലാ നേതൃത്വം വീഴ്ച കാണിച്ചു എന്നാണ് കൃഷ്ണകുമാർ ആരോപിക്കുന്നത്. ഒരു കേന്ദ്ര നേതാവ് പോലും മണ്ഡലത്തിൽ പ്രചാരണത്തിന് എത്തിയില്ല എന്നും അതിനുവേണ്ടി ജില്ലാ നേതൃത്വം മുൻകൈ എടുത്തില്ല എന്നും കൃഷ്ണകുമാർ ആരോപിക്കുന്നു. ബിജെപി വോട്ടുകളും പൂർണ്ണമായും തനിക്ക് ലഭിച്ചില്ല എന്നും വ്യക്തിപരമായി കിട്ടിയ വോട്ടുകൾക്കൊപ്പം പാർട്ടി വോട്ടുകളും കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ സ്ഥിതി മറ്റൊന്നായിരിക്കുമെന്നും കൃഷ്ണകുമാർ പറയുന്നു. താമരയ്ക്ക് വോട്ട് ചെയ്യുന്ന ഒരാൾ വോട്ട് ചെയ്യാതിരിക്കുകയോ മറ്റു പാർട്ടിക്ക് വോട്ട് ചെയ്യുകയോ ചെയ്തെങ്കിൽ അത് വളരെ വലിയ വിഷയമാണെന്നും കൃഷ്ണകുമാർ ചൂണ്ടിക്കാട്ടി. ജയിക്കും എന്ന സർവേ ഫലങ്ങൾ പ്രധാന ചാനലുകളിൽ വരുമ്പോൾ കുറച്ചുകൂടി ഉണർന്ന് പ്രവർത്തിക്കേണ്ടതായിരുന്നു. താനൊരു കലാകാരനാണ്, വ്യക്തിപരമായി നിരവധി വോട്ടുകൾ കിട്ടും, പാർട്ടി വോട്ടുകളും അതുപോലെ വന്നിരുന്നുവെങ്കിൽ വിജയം ഉറപ്പായിരുന്നു. 2019 കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ മുന്നിട്ട് നിൽക്കുന്ന വാർഡുകളിൽ പോലും 1000 വോട്ടിന്റെ കുറവുണ്ട്. അതൊക്കെയും പാർട്ടി വോട്ടാണ്. താമരയ്ക്ക് വോട്ട് ചെയ്യുന്ന ഒരാൾ വോട്ട് ചെയ്യാതിരിക്കുകയോ മറ്റു പാർട്ടിക്ക് വോട്ട് ചെയ്യുകയോ ചെയ്തെങ്കിൽ അത് വളരെ വലിയ വിഷയമാണ്. റോഡ് ഷോയിലെല്ലാം പ്രധാന നേതാവ് ഉണ്ടെങ്കിൽ ഈ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ കേന്ദ്രവും കാര്യമായി ശ്രമിക്കുന്നുണ്ടെന്ന് ആളുകൾക്ക് തോന്നും. ഹാർബർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു നിവേദനം കൊടുത്തപ്പോൾ തന്നെ വലിയ പിന്തുണ കിട്ടി. പ്രധാനമന്ത്രി വളരെ ഗൗരവത്തോടെ എടുത്തു. ജില്ലാ നേതൃത്വം 2-3 കേന്ദ്ര നേതാക്കളെ വിട്ടു തന്നിരുന്നുവെങ്കിൽ ഇത് വേറെ തലത്തിലേക്ക് മാറുമായിരുന്നു. തിരുവനന്തപുരത്തെ മറ്റു മണ്ഡലത്തിലെല്ലാം ദേശീയ നേതാക്കൾ എത്തിയിരുന്നു. തിരുവനന്തപുരം മണ്ഡലത്തിലാണ് എയർപോർട്ട്. ഇവിടെ വന്നിട്ടാണ് മറ്റിടങ്ങളിലേക്ക് പോകുന്നത്. ഇവിടെയും പരിപാടികൾ ചാർട്ട് ചെയ്യാമായിരുന്നു. അത് ഒരു വീഴ്ചയായി തോന്നുന്നു. സംഘത്തിന്റെയും പാർട്ടിയുടെയും താഴെത്തട്ടിൽ നിന്നും ശരിയായ പ്രവർത്തനം കിട്ടി. ജില്ലാ നേതൃത്വം കുറച്ചുകൂടി പിന്തുണ നൽകേണ്ടിയിരുന്നു. ധാരാളം വികസനങ്ങൾ കേന്ദ്രം നടത്തുന്നുണ്ട്, അതിനെ ഉയർത്തിക്കാട്ടേണ്ടിയിരുന്നു. ഒരിക്കലും മത്സരിക്കേണ്ട എന്ന് തോന്നിയിട്ടില്ല, ഇനിയും മത്സരിക്കണം. പാർട്ടി അനുവദിച്ചാൽ ഇനിയും മത്സരിക്കും. ആദ്യമായി മത്സരിച്ച് ഇത്രയും വോട്ട് കിട്ടിയത് വലിയ കാര്യമാണ് എന്നും കൃഷ്ണകുമാർ പറഞ്ഞു.